بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ടീച്ചറ്, എല്ലാ കുഞ്ഞുമക്കളും നല്ല ഉഷാറായിട്ട് ക്ലാസ് എല്ലാം കേൾക്കാനായി റെഡി ആയിട്ടിരിക്കണോ? എല്ലാവർക്കും ടീച്ചറുടെ വക സബാഹൽ ഖൈർ. ആ സബാഹൻ നൂർ. എല്ലാവരും നല്ല ഉഷാറാണല്ലോ. ടീച്ചറുടെ മക്കള് എന്ത് ഭംഗിയായിട്ടാണ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. വായിക്കുന്നതൊക്കെ കേട്ടപ്പോൾ ടീച്ചർക്ക് നല്ല സന്തോഷമായി. ഇനി എൻ്റെ മക്കൾ വായിക്കാനും പുതിയ അക്ഷരങ്ങൾ പഠിക്കാനും ഒക്കെ ഉഷാറോടുകൂടിയിരിക്കണം. എന്നാലാണ് ഹെവൻസിലെ നമ്മുടെ ഇത്താത്തമാരുടെയും ഇക്കാക്കമാരുടെയും പോലെ ഖുർആനൊക്കെ നോക്കി ഓതാൻ പഠിക്കണ്ടേ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്നായി പഠിക്കാനും നന്നായി വായിക്കാനും ഒക്കെയുള്ള കഴിവ് അള്ളാഹു നൽകട്ടെ. ആമീൻ. അപ്പോൾ നമുക്ക് നല്ല ഉഷാറോടുകൂടി നല്ല എനർജിയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ തർത്തീൽ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ടീച്ചർ പുതിയ കൂട്ടുകാരെ ഒന്നും പരിചയപ്പെടുത്തുന്നില്ല. നമ്മൾ അവസാനം പഠിച്ച പാഠത്തിൻ്റെ പേരായിരുന്നു ഫിലോർഫ. റൂമിനകത്ത് നാല് പേരുടെ കഥകളാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ഈ നാല് പേരുടെയും അക്ഷരങ്ങളെ നമുക്ക് നന്നായി ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ എൻ്റെ മക്കൾ ആരെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് എല്ലാ അക്ഷരങ്ങളും നല്ലപോലെ കിട്ടുന്നില്ലേ എന്ന് നോക്കണം കേട്ടോ. മക്കൾ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇതാരാണ് മക്കളെ? ആ ഇതാണ് നമ്മുടെ ഫർഹ ഉമ്മച്ചി. കുറേ ഫ്ലവേഴ്സൊക്കെ ഉള്ള ചുരിദാറിട്ട് നമ്മുടെ ഫർഹ ഉമ്മച്ചി അങ്ങനെ നിൽക്കുക. ഫർഹമ്മച്ചി എന്തിനടുത്താണ് നിൽക്കുന്നത്? ആ ഫാനിനടുത്താണ് നിൽക്കുന്നത്. റൂമിലെ എല്ലാവർക്കും കാറ്റ് കിട്ടാൻ വേണ്ടി ഫാന് സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്നു അല്ലേ. ഫർഹമ്മച്ചിനെ കണ്ടു ഫ ഫ പഠിച്ചു അല്ലേ. എല്ലാവർക്കും ഫ പറയാൻ പറ്റുന്നില്ലേ? ഫ മിസ്ലു ഫർഹ. ഫ ഫ ഫർഹ. ഫ ഫ ഫാൻ. ഫ ഫ ഫ്ലവേഴ്സ്. എന്തെളുപ്പല്ലേ. ഫ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാറ്റൊക്കെ വരും, നമ്മൾ ഫാനിടുമ്പോൾ കാറ്റ് വരുന്ന പോലെ അല്ലേ. ആ ഇനി ഇതാരാണെന്ന് നോക്കിയ മക്കളെ, നമ്മുടെ ഫർഹമ്മച്ചിയുടെ മോനാണല്ലേ. എന്തായിരുന്നു പേര്? ഖാസിം. ഖാസിം. ഖാസിം നിങ്ങളെ പോലെ നല്ല ഖുർആൻ ഓതുന്ന കുട്ടിയാണ്. ആ ഹെവൻസിലൊക്കെ പഠിച്ച് നന്നായി ഖുർആൻ ഓതുന്ന കുട്ടിയാ. ഖാസിം ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ പുറത്തുനിന്ന് ആര് ശബ്ദം ഉണ്ടാക്കുന്ന ടീച്ചർ പറഞ്ഞത്? ആ ഖുറാബ്. ഇങ്ങനെയാണ് ഖുറാബ് ശബ്ദം ഉണ്ടാക്കുക. ഖ്വാ 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 അല്ലേ. ആ അപ്പോൾ ഖാസിമിൻ്റെ ഡ്രസ്സിലുള്ള അക്ഷരമാണ് ഖ്വാഫ്. ഖ്വാഫിന് നമ്മൾ ഫത്ഹ ഇടുമ്പോൾ ഖ്വാ ഖ്വാ ഖാസിം ഖ്വാ ഖ്വാ ഖുർആൻ. ഹലോ കൂട്ടുകാരെ, ഞാനാണ് കെൻസ്. എനിക്ക് കാറിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ടോയ് കാറിൽ കളിക്കും. എൻ്റെ കുപ്പായത്തിലുള്ള അക്ഷരം നിങ്ങൾ കണ്ടോ? കാഫ് കാഫ്. ആ എൻ്റെ കാഫിന് മുകളിൽ ഒരു ഫത്ഹ ഇട്ടാൽ നമ്മൾ ക ക എന്ന് പറയും. എങ്ങനെയാ പറയാ? ക ക. എല്ലാവരും കാഫിറൂൻ എന്ന് പഠിച്ചിട്ടില്ലേ? ആ സൂറത്തുൽ കാഫിറൂൻ അതേ കാ തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എൻ്റെ ഉമ്മച്ചിനെ കാണിച്ചു തരട്ടെ ഞാൻ. അതാണ് എൻ്റെ ഉമ്മച്ചി, ലൈല ഉമ്മച്ചി. ലൈല ഉമ്മച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് ലാപ്ടോപ്പിൽ കുറേ ജോലി ഉണ്ടാവും. അതാണ് ലൈല ഉമ്മച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ ലാപ്ടോപ്പിൽ നോക്കുന്ന എൻ്റെ ലൈല ഉമ്മച്ചിനെ? ലൈലമ്മച്ചിയുടെ ഡ്രസ്സിലുള്ള അക്ഷരാണ് ലാം. ലാം. ലാമിന് ഫത്ഹ ഇടുമ്പോ നമ്മൾ ലാ എന്നാണ് കേട്ടോ കൂട്ടുകാരെ പറയാ. ലാ ലാ ലൈല. ലാ ലാ ലാപ്ടോപ്പ്. പിന്നെ നിങ്ങൾ മലയാളത്തിലൊരു കൂട്ടുകാരനെ പഠിച്ചിട്ടില്ലേ? ലാലു. ആ ലാ ലാ ലാലു. അപ്പോൾ ടീച്ചറുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും ടീച്ചർ ഇതുവരെ പറഞ്ഞു തന്ന അക്ഷരങ്ങളൊക്കെ മനസ്സിലായില്ലേ?
എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലോ വർക്ക് ബുക്കിലോ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അതൊക്കെ ചെയ്യണം. എന്നിട്ട് ടീച്ചേഴ്സിന് വീഡിയോസും ഓഡിയോസൊക്കെ അയച്ചു തരണം കേട്ടോ. ഇൻഷാല്ലാഹ് അപ്പോൾ നമുക്ക് പുതിയ കഥകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.